സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് നടക്കുന്ന സമരത്തിൽ മുഖ്യമന്ത്രി സംസാരിക്കുകയാണ്. വലിയ ഒരു പ്രതിഷേധ കേന്ദ്രമായി തിരുവനന്തപുരം മാറുന്നു. അതിലേക്ക് കർഷകരും കർഷക തൊഴിലാളികളും അണിനിരന്നിട്ടുള്ള കാർഷിക പ്രക്ഷോഭങ്ങൾ രാജ്യത്തെ ഐതിഹാസികമായ പ്രക്ഷോഭങ്ങളായി മാറിയിരുന്നു. നമ്മുടെ നാട്ടിലും അത്തരത്തിലുള്ള ഒട്ടേറെ പ്രക്ഷോഭങ്ങൾ നടന്ന ചരിത്രമുണ്ട് എന്നത് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ടതായിട്ടില്ല. ഇന്ത്യ കണ്ട ഏറ്റവും ശക്തമായ കർഷക പ്രക്ഷോഭമാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. ഈ പ്രക്ഷോഭത്തിൽ അണിനിരന്ന കർഷകരെ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ എല്ലാ രീതിയിലും രാജ്യത്തിൻ്റെ പൊതുവായ ആവശ്യങ്ങളാണ് എന്നാണ് വസ്തുത. കാര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് അന്നദാതാവായ കർഷകർക്ക് സാധാരണ നിലയിൽ നൽകേണ്ട അംഗീകാരവും ആദരവും നൽകാതെയാണ് നമ്മുടെ രാജ്യത്തെ ഗവൺമെൻറ് പ്രവർത്തിച്ചു വരുന്നത്. ഇപ്പോൾ നേരത്തെ കാർഷികോൽപ്പന്നങ്ങൾക്ക് വില നിശ്ചയിക്കുന്ന കാര്യത്തിൽ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ച കൂട്ടരാണ് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത്. എന്നാൽ ആ പ്രഖ്യാപനം അത് നടത്തിയ സമയത്ത് തന്നെ ഉപേക്ഷിച്ചു എന്നതാണ് വസ്തുത. പിന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ് അതിനെക്കുറിച്ച് അവർ ഓർക്കുന്നത് തന്നെ. ഇപ്പോഴും അക്കാര്യത്തിൽ മാറ്റമൊന്നും ഉണ്ടായില്ല. എന്നാൽ അതേസമയം കർഷക ദ്രോഹ നടപടികൾ തുടരെ സ്വീകരിച്ചു വരികയുമാണ്. കർഷകർ നേരിടുന്ന പ്രശ്നം കാർഷിക ചെലവ് വല്ലാതെ വർദ്ധിക്കുന്നു. കാർഷിക വൃത്തി ആദായകരമാകുന്നില്ല. ഇതിനാണ് സർക്കാരിൻ്റെ ഇടപെടൽ വേണ്ടത്. വളരെ മുൻപ് തന്നെ കർഷകർ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ചില കാര്യങ്ങൾക്ക് താങ്ങുവില നിശ്ചയിക്കാനും കർഷകരിൽ നിന്ന് സംഭരിക്കാനുമുള്ള നടപടികൾ ഇന്ത്യ ഗവൺമെൻറ് സ്വീകരിച്ചില്ല. പക്ഷേ അത് പിന്നീട് പടിപടിയായി ഉപേക്ഷിച്ചു. പൊതുവിതരണ രംഗം ആകെ താറുമാറാക്കി. പൊതുവിതരണം ആവശ്യമില്ല എന്നിടത്തേക്ക് എത്തിച്ചു. കേന്ദ്ര BJP ഗവൺമെൻറ് കർഷകരുടെ താല്പര്യമല്ല ഉയർത്തിപ്പിടിക്കുന്നത്. നമ്മുടെ രാജ്യം വ്യത്യസ്തമായ രീതികൾ വിവിധ സംസ്ഥാനങ്ങളിൽ അവലംബിക്കുന്നുണ്ട്. അതിലൊന്നാണ് വടക്കേ ഇന്ത്യയിൽ ചില പ്രദേശങ്ങളിലുള്ള പ്രത്യേക തരത്തിലുള്ള മാർക്കറ്റിംഗ് സമ്പ്രദായം, മണ്ഡി എന്ന പേരിലോ മറ്റുമുള്ള ഒരു സമ്പ്രദായം.
നമുക്ക് പരിചയമില്ലാത്തതാണ്. പക്ഷെ അതിന് ഉള്ളൊരു ഗുണവശം അവിടെ കാർഷികോൽപ്പന്നങ്ങൾ വിൽക്കുന്നത് കാർഷികോൽപ്പന്നങ്ങൾ വാങ്ങാൻ വരുന്നവരുടെ താല്പര്യത്തിനനുസൃതമായിട്ടല്ല, കർഷകരുടെ താല്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. അതായത് കാർഷികോൽപ്പന്നം ലേലത്തിലെടുക്കുക, പക്ഷെ കുറഞ്ഞ വില, ഇതൊരു മാർക്കറ്റ് സംവിധാനമാണ്, ആ മാർക്കറ്റിൽ കുറഞ്ഞ വില എത്രയാണെന്ന് ആദ്യം നിശ്ചയിക്കും, അതിൻ്റെ മേലെ വേണം ലേലം ചെയ്യാൻ. ഒരു ഗുണവശം വളരെ കുറഞ്ഞ വിലയാവില്ല എന്നുള്ളതാണ്. ഇത് സകലം പിടിച്ചടക്കാൻ നോക്കുന്ന കോർപ്പറേറ്റുകൾക്ക് സ്വാഭാവികമായും പ്രയാസമുണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ കോർപ്പറേറ്റുകളുടെ താല്പര്യമാണ് മറ്റെന്തിനേക്കാളും പ്രാധാന്യം എന്നാണ് ബി ജെ പി ഗവൺമെൻറ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഈ സമ്പ്രദായം തുടരേണ്ടതില്ല എന്ന് നിലയെടുക്കുക. ആ സമ്പ്രദായത്തിനുള്ള ന്യൂനതകളുണ്ട് എന്ന് ചില കർഷക സംഘടനകൾ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ ന്യൂനതകൾ പരിഹരിക്കുകയാണ് വേണ്ടത്. ആ ന്യൂനതകൾ പരിഹരിക്കാനുള്ള നടപടിയല്ല എടുത്തത്, ആ സമ്പ്രദായമേ വേണ്ട എന്ന നിലപാടാണ് എടുത്തത്. അപ്പൊ അതിന്റെ ഫലമായി ഗുണം കിട്ടും പൂർണ്ണമായും കോർപ്പറേറ്റുകൾ. ഇവിടെ കർഷകർക്ക് ദ്രോഹമുണ്ടാക്കുന്ന രണ്ട് നിയമങ്ങളും ഒരു നിയമ ഭേദഗതിയും ബി ജെ പി ഗവൺമെന്റ് പാസാക്കിയിരുന്നു. ഇത് ഉപേക്ഷിക്കണം എന്നതാണ് കർഷകർ ഉയർത്തുന്ന ആവശ്യം. ഈ സമരത്തിനുള്ള, ഈ പ്രക്ഷോഭത്തിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത എല്ലാവരും ഒന്നിച്ചെഴുന്നേൽത്തിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്ത് ഇത്തരം പ്രശ്നങ്ങളെ സാധാരണ ജനങ്ങളെ ചേരി തിരിച്ചുകൊണ്ട്, വർഗീയമായും മറ്റും ചേരി തിരിച്ചുകൊണ്ട് പൊളിക്കുന്നതിനാണ് ഭരണാധികാരികൾ ശ്രമിക്കാറുള്ളത്. അതിന് ഡോക്ടറേറ്റ് എടുത്തവരാണ് ബി ജെ പിക്കാർ. പക്ഷെ അവരുടെ ഒരു കുതന്ത്രവും കർഷകർക്ക്, കർഷകരുടെ നേരെ ചെലവായില്ല എന്നാണ് നമ്മുടെ രാജ്യത്തിന്റെ അനുഭവം കാണിക്കുന്നത്. എല്ലാവരും ഏകോപിതമായി പ്രക്ഷോഭ രംഗത്ത് നിൽക്കുന്നു. ഒരു ഭേദചിന്തയുമില്ലാതെ കാർഷിക രംഗം ഇന്ത്യാ ഗവൺമെന്റ് തെറ്റായ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു. ആ പ്രക്ഷോഭത്തെ തടയാൻ പല മാർഗങ്ങൾ നോക്കി. അതിനെ റോഡ് ഉപരോധിക്ക നിലയെടുത്തു. പക്ഷേ ആർ തലച്ചു വന്ന കർഷകരുടെ മുന്നിൽ അതെല്ലാം നിഷ്പ്രഭമായി എന്നതാണ് നാം കണ്ടത്. അധികാരത്തിൻ്റെ ഹുങ്കുപയോഗിച്ച് എന്തും നേരിട്ട് കളയാം, ഏതും അടിച്ചമർത്തിക്കളയാം എന്ന ദാക്ഷ്യത്തിനാണ് കർഷകർ മറുപടി പറഞ്ഞിരിക്കുന്നത്. ഈ പ്രക്ഷോഭത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട, ഇപ്പൊ കാർഷിക വൃത്തി നടത്താത്തവരടക്കം
ഇതിന്റെ ഭാഗമായി മാറുന്നു എന്നുള്ളതാണ്. ഉയർന്ന ഉദ്യോഗസ്ഥരെ, വിവിധ മേഖലയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, രാജ്യം അവാർഡുകൾ നൽകി ആദരിച്ചവര്, അങ്ങനെയുള്ളവരെല്ലാം ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമാകുന്നു. ഉയർന്ന ഉദ്യോഗസ്ഥരിൽ ചിലരെ ഞാൻ ആത്യന്തികമായ ഒരു കർഷകനാണ്, ഈ ഉദ്യോഗം ഞാൻ വേണ്ടെന്ന് വെക്കുന്നു, അങ്ങനെ രാജിവെച്ച് പ്രക്ഷോഭ രംഗത്തേക്ക് വരുന്ന കാഴ്ച നാം കാണുന്നു. ഈ രാജ്യത്തിന്റെ ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ, ആ സാഹചര്യം നാം പ്രത്യേകം ഓർക്കണം, രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് നിർത്തുക, അതിനെ വർഗീയത വലിയ തോതിൽ എടുത്തുപയോഗിക്കുക, ഇതിനെയാണ് ഇവിടെ ഫലപ്രദമായി നേരിടാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ പ്രക്ഷോഭം ഏതെങ്കിലും ഒരു പ്രദേശത്തിന്റെ മാത്രം പ്രക്ഷോഭമല്ല, നമ്മുടെ നാട്ടിലെ ചിലരെ ഓ ഇത് കേരളത്തിന് ബാധകമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് ഭക്ഷ്യക്ഷാമം ഉണ്ടായാൽ കേരളത്തെ ബാധിക്കില്ലേ? ആദ്യം ബാധിക്കുന്നത് കേരളത്തെയായിരിക്കും. കാരണം നമ്മൾ പല കാര്യങ്ങളിലും സ്വയം പര്യാപ്തമല്ല, നാം അരിഭക്ഷണക്കാരാണല്ലോ, നമുക്ക് വേണ്ട അരി നമുക്കിവിടെ ഉൽപ്പാദിപ്പിക്കാനാവുന്നില്ല. അപ്പോ രാജ്യത്ത് ഭക്ഷ്യരംഗത്ത് ഉണ്ടാകുന്ന പ്രതിസന്ധി വലിയ തോതിൽ നമ്മുടെ നാട്ടിനെ ബാധിക്കും. നാം ഈ രാജ്യത്തിന്റെ ഭാഗമാണ്, ഇന്ത്യയിലെ കർഷകർ അനുഭവിക്കുന്ന വിഷമതകൾ സ്വാഭാവികമായും നമ്മുടെ നാടിനെയും ബാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രക്ഷോഭത്തിന്റെ കൂടെ വലിയ തോതിൽ പങ്കുചേരാൻ നമ്മുടെ നാടും തയ്യാറാകുന്നത്. ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്ന ഘട്ടമായതുകൊണ്ട് ആ സമയം ആളിക്കത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമാകാൻ അതേ രീതിയിൽ കേരളത്തിനാവില്ലായിരുന്നു. കാരണം എല്ലാവരും തെരഞ്ഞെടുപ്പ് രംഗത്തായിരുന്നു. എന്നാൽ ആ രംഗം കഴിഞ്ഞു, ഈ പ്രക്ഷോഭത്തിന് എല്ലാ നിലയിലും പിന്തുണ നൽകാനും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനും അതിൻ്റെ ഭാഗമാകാനും കേരളം തയ്യാറാവുകയാണ്. അതാണ് ഇത്തരം പ്രക്ഷോഭങ്ങൾ എല്ലാ കാലത്തും നയിക്കുന്നതിനെ മുന്നിട്ട് നിന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തരമൊരു പരിപാടി ഇന്ന് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. ഈ പ്രക്ഷോഭം അടിച്ചമർത്തിക്കളയാമെന്ന് തരുന്നിരിക്കരുത്. കുതന്ത്രങ്ങൾ ഉപയോഗിച്ച് പ്രക്ഷോഭത്തെ തളർത്താമെന്നും വ്യാമോഹിക്കരുത്. ഈ പ്രക്ഷോഭത്തിന്റെ പിന്തുണ വലിയ തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ശരിയായ രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് പ്രക്ഷോഭകർ, കർഷകർ ഉന്നയിച്ച ന്യായമായ ആവശ്യം, രണ്ട് പുതിയ നിയമങ്ങളും ഒരു നിയമ ഭേദഗതിയും
കർഷക സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് എൽ ഡി എഫിന്റെ കൂട്ടായ്മ നടക്കുകയാണ് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ. അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നതിന്റെ തത്സമയ സംപ്രേഷണമാണ് കണ്ടത്. തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം.